വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ദി ഹങ്കർ ട്രാവലർ. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തട്ടുകട സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ഒരു മുട്ട ബജ്ജി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതേപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകാം. മൂന്ന് പേർക്കുള്ള അളവാണ് പറയുന്നത്. കാൽ കപ്പ് കടലമാവ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു നുള്ള ബേക്കിംഗ് പൗഡറും ഒരു നുള്ള ബേക്കിംഗ് സോഡയും അര ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്ന സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് കായപ്പൊടി. ഒന്നുമില്ലെങ്കിൽ കായപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഇട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിനകത്ത് ചേർക്കുക. ഇല്ലെങ്കിൽ കായത്തിൻ്റെ ഒരു ചെറിയ കഷ്ണം. ഞാനിവിടെ മുഴങ്കായം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് അലിയിച്ച് ചേർക്കാഞ്ഞത്. മുഴങ്കായം എടുത്തിട്ട് അലിയിച്ച് വെള്ളത്തിലിട്ട് അലിയിച്ച് ചേർക്കാം. അതാണ് തട്ടുകടയിലെ മുട്ട ബജ്ജിക്ക് ഒരു ടേസ്റ്റ് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് നമ്മൾ വെള്ളം ഒഴിച്ച് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് കട്ടിയിൽ കലക്കിയെടുക്കണം. അത് ആ കട്ടയില്ലാതെ കട്ടിയിൽ കലക്കിയെടുത്തിട്ടുണ്ട്. വല്ലാണ്ട് ലൂസാവരുത്, വല്ലാണ്ട് കട്ടിയാവരുത്. ഒരു മീഡിയം ലെവലിൽ വേണം ഇത് കലക്കിയെടുക്കാനായിട്ട്. അപ്പം ഞാനിവിടെ ഓൾറെഡി മുട്ട ഉപ്പിട്ടിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. നാടൻ മുട്ടയാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ തൊലി നമുക്ക് പൊളിച്ചെടുക്കാം. ഈ നാടൻ കോഴിമുട്ടയ്ക്ക് പകരം താറാമുട്ടയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ തൊണ്ടൊക്കെ പൊളിച്ച് നമുക്ക് നടുമുറിച്ച് വയ്ക്കാം. ഇത് മുഴുവനോടെ ഇട്ടിട്ട് മാവിലിട്ടിട്ട് വറുക്കുന്നവരുണ്ട്. പക്ഷേ ഞാൻ കേട്ടിട്ടുള്ളത് മുഴുവനോടെ മാവിൽ മുക്കി വറുക്കുകയാണെങ്കിൽ ചിലപ്പോൾ മുട്ട പൊട്ടിത്തെറിക്കാനായിട്ട് സാധ്യതയുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഈ മുട്ട ബജ്ജി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കാം. ചിലവർ പറയുന്നുണ്ട് അത് പകുതിയാക്കിയാലും പൊട്ടിത്തെറിക്കുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എന്നാലും നമ്മൾ റിസ്ക് വേണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മുട്ട പകുതിയാക്കിയിട്ട് മാവിൽ മുക്കിയിട്ട് വറുത്തെടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഞാനിവിടെ ഇത് വറുത്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി ഒന്ന് കുറച്ച് മാവ് ഒഴിച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം മാവ് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മളുടെ മുട്ട ഓരോ പീസ് എടുത്തിട്ട് നമ്മുടെ മാവിൽ നല്ലോണം മുക്കിയിട്ട് അത് കോരി ഒഴിച്ചാൽ മതി. കൈ കൊണ്ട് തന്നെ കോരി ഒഴിച്ച് അതിൽ മുക്കിയിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം തീയിലിട്ടിട്ടാണ് ഞാൻ ഫുള്ളായിട്ട് വറുത്തെടുക്കുന്നത്. ചിലവർ ഇതിനകത്ത് കടലമാവ് പൊടിയുടെ ഒപ്പം തന്നെ അരിപ്പൊടി ചേർക്കുന്നവരുണ്ട്. ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത്. പക്ഷേ ഈ കടലമാവ് പൊടി മാത്രം ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് വന്നത്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം വേണമെങ്കിൽ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു സ്പൂണോളം വരെ നമുക്ക് അരിപ്പൊടി ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ മുട്ട ബജ്ജി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി അല്ല ഉണ്ടാക്കാനായിട്ട്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.